ആദ്യമായിട്ടാണ് പ്ലീസ് സബ്സ്ക്രൈബ് ആ ബെല്ലൈക്കൺ നീക്കി ഓൾ എന്ന ഓപ്ഷൻ കൊടുത്താലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ ഈ ഒരു ക്രിസ്മസ് ഡേ ഉണ്ടാക്കാനായിട്ട് പോകുന്നത്, അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണട്ടോ. അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു ഗ്രീൻ കളറിലെ പേപ്പർ എടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് കട്ടുള്ള പേപ്പറാണ്. അപ്പോൾ അതിന് നമുക്ക് ഫസ്റ്റ് സ്ക്വയർ പീസ് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ മടക്കിയ ബാലൻസ് വരുന്ന പോർഷൻ നമുക്ക് കട്ട് ചെയ്ത് മാറ്റിക്കൊടുക്കാം. അപ്പോൾ കറക്റ്റ് സ്ക്വയർ ആയിട്ടുള്ളൊരു പീസ് നമുക്ക് കിട്ടും. ഇനി ഇതിനെ ഈ ഫോൾഡേഴ്സ് ഒക്കെ കറക്റ്റായിട്ട് ഫോൾഡ് ചെയ്താൽ നമുക്ക് അടിപൊളിയായിട്ട് ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇപ്പോൾ മടക്കേണ്ടി തിരിച്ച് ഇതുപോലെ മടക്കി നല്ല രീതിക്ക് ഫോൾഡ് ചെയ്യാം. ഇനി തിരിച്ച് പിടിച്ചിട്ട് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക. അത് തന്നെ തിരിച്ച് മടക്കി കൊടുക്കുക. ഇതൊക്കെ നല്ല കൃത്യമായിട്ട് തന്നെ മടക്കാട്ടോ, മടക്കാട് വേണം നമുക്ക്. ഞാൻ ഇതുപോലെ ഫുൾ മടക്കിയിട്ടുണ്ട്. ഇനി തിരിച്ച് പിടിച്ച് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാട്ടോ. അത് ഈ ഒരു രീതിക്ക് ഇതാക്കി നമുക്ക് ഇങ്ങനെ കിട്ടും. ഇനി ഇതിനെ നമ്മൾ ഈ ഒരു തുറന്നു വെച്ച ഭാഗമല്ലാത്ത മറ്റേ സൈഡ് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക. അതുപോലെ നാലിതും ഈ ഒരു രീതിക്ക് മടക്കാട്ടോ. വീഡിയോ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ഇത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുമല്ലോ, എളുപ്പമായിരിക്കും. അങ്ങനെ പിന്നെ ആ ബാലൻസ് വരുന്ന ആ ഒരു ഇത് നമുക്ക് കട്ട് ചെയ്ത് മാറ്റിക്കൊടുക്കണം. മടക്കിയാൽ ഇതൊക്കെ ഒന്ന് നിവർത്തിയിട്ടുണ്ട്. പിന്നെ പോർഷൻ ഒന്ന് കൂടി ഇതായി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഓരോ ഇതെടുത്ത് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം കേട്ടോ. ഈ ഒരു രീതിക്ക് ഒന്ന് തുറന്ന് ഇങ്ങനെ ആക്കി കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ടോട്ടൽ 8 പീസ് പോലത്തെ ഇത് കിട്ടും. ഉണ്ടല്ലേ, ഈ ഒരു രീതിക്ക് കിട്ടും നമുക്ക്. നല്ല രീതിക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എൻ്റെ കട്ടിലുകൊണ്ട് കുറച്ച് പണിയുണ്ട് ഈ പേപ്പറിനെ മടക്കാനായിട്ട്. ഇനി ഞാൻ എന്താ ഇതിലിങ്ങനെ ഒരു അടയാളം ഇട്ടിട്ടുണ്ട്. ഇനി അതിൽ നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. മുഴുവനായിട്ട് കട്ട് ചെയ്യേണ്ട, കുറച്ച് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്യാം. ഇനിയിപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് ഓരോന്ന് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം കേട്ടോ. അതായത് നമ്മൾ ആ മടക്കി ഇതിൽ ഒന്ന് ത്രികോണത്തിൻ്റെ ഇതിൽ വരുന്ന രീതിക്ക്. അപ്പോൾ അത് ഈ ഒരു രീതിക്ക് മടക്കി കൊടുക്കുമ്പോൾ നന്നായിട്ട് തന്നെ പ്രസ് ചെയ്യാം കേട്ടോ. അപ്പോൾ എൻ്റെ കുറച്ച് പണിയുടെ കട്ടിയുള്ള പേപ്പറായതുകൊണ്ട് അപ്പോൾ ഇതുപോലെ നമുക്ക് എല്ലാ സൈഡും ഒന്ന് ചെയ്തെടുക്കാം. ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്ര ഉള്ളൂ നമ്മുടെ ക്രിസ്മസ് ട്രീയുടെ പരിപാടി. അത് അടിപൊളിയായിട്ടില്ലേ? അപ്പോൾ ഭയങ്കര എളുപ്പത്തിൽ എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റിയ ക്രിസ്മസ് ട്രീയാണ്. അധികം കാശിന് ചിലവൊന്നുമില്ല. നമുക്ക് ഒരു കളർ പേപ്പർ ഉണ്ടെങ്കിൽ ഇതുപോലത്തെ അടിപൊളിയായിട്ട് ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാം. പിന്നെ നമ്മൾ ഇതിന് മുന്നേ ഒരു സ്റ്റാറൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് വേണമെങ്കിൽ ഇതിൻ്റെ മുകളിലായിട്ട് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. അതിലേക്കും ബൈ ബൈ.